ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കൊരു മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഒരു ഫോട്ടോ കളർ ഗ്രേഡിംഗ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. അതായത് ബേസിക് കളർ ഗ്രേഡിംഗ് കേട്ടോ, പ്രൊഫഷണൽ ആയിട്ടുള്ള കളർ ഗ്രേഡിംഗ് അല്ല, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കളർ ഗ്രേഡിംഗ് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് ലൈറ്റ് റൂം എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ലൈറ്റ് റൂം. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്, ആൻഡ്രോയിഡ്സിനും ഐഫോൺസിനും അവൈലബിൾ ആണ്. അതും ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ് കേട്ടോ, പെയ്ഡ് ആപ്ലിക്കേഷൻ അല്ല, ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ലൈറ്റ് റൂം എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അഡോബ് ലൈറ്റ് റൂം. ഇവിടെ നമുക്ക് ഈ ഒരു ഫോട്ടോ നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ഫോട്ടോ നമ്മളൊരു കാനൺ EOS, ഇവിടെ നമുക്ക് കാണാം കാനോൺ EOS 700D എന്ന് പറഞ്ഞ ഒരു ക്യാമറയിൽ എടുത്ത ഒരു റോ ഫൂട്ടേജ് ആണ്, എഡിറ്റ് ഒന്നും ചെയ്യാത്ത റോ ഫൂട്ടേജ്. ഒരു റോ ഇമേജ് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഉണ്ടാവുക, ഒരു DSLR ക്യാമറയിൽ ഷൂട്ട് ചെയ്തത്, സോറി, ഒരു ക്യാപ്ചർ ചെയ്തൊരു ഫോട്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്ത് സ്കൈയൊക്കെ ഒന്ന് ബ്ലൂയിഷ് ആക്കി ഒന്ന് കളറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഫോട്ടോ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ എങ്ങനെയാണ്, അതായത് സ്കൈയൊക്കെ ഒന്ന് ബ്ലൂയിഷ് ആക്കി ഒന്ന് ഫുൾ കളറാക്കാൻ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം, ഞാൻ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയുന്നതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ഫോട്ടോ ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ അടിയിൽ ഈ ഒരു ടൂൾ ബാർസിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം, അതായത് ലൈറ്റ്, കളർ, എഫക്ട്സ്, ഡീറ്റെയില്, ഒപ്റ്റിക്സ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ഫസ്റ്റ് നമ്മൾ ലൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എടുക്കുക, അതായത് ലൈറ്റിങ് കുറക്കാനും എക്സ്പോഷർ കൂട്ടാനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്ന ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ്പോഷർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷന് കാണാം. എക്സ്പോഷർ നമ്മൾ ഒന്ന് കുറച്ച് കൊടുക്കണം. അത് ഓരോ ഫോട്ടോസിനും ഓരോ ഡിഫറൻറ്റ് കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് അതിനനുസരിച്ചിട്ട് ഓരോ ഫോട്ടോക്ക് അനുസരിച്ചിട്ട് നമുക്ക് എക്സ്പോഷർ കൂട്ടേണ്ടതും കുറക്കേണ്ടതും ഒക്കെ വരും. ഈ ഒരു ഫോട്ടോയിൽ നമ്മളിപ്പോൾ എക്സ്പോഷർ ഒരു 27 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് നമ്മളൊരു -5 വരെ ഇട്ട് കൊടുക്കാം. പിന്നെ ഹൈലൈറ്റ്സ് നന്നായിട്ട് കുറക്കാൻ കേട്ടോ. ഓരോ ഫോട്ടോസ് ഡിഫറൻസ് ഉണ്ടാവും. ഈ ഒരു ഫോട്ടോൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ -8 വരെ കൊടുത്തിട്ടുണ്ട്. 8 വരെ കൊടുത്തിട്ടുണ്ട്. ഷാഡോസും അധികം ഒന്നും വേണ്ട, ഒരു +5 കൊടുക്കുക. ഇവിടെ തന്നെ മൈനസും പ്ലസ്സും വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്പോഷർ -27 കൊടുത്തിട്ടുള്ളത്, കോൺട്രാസ്റ്റ് -5, ഹൈലൈറ്റ്സ് -80, ഷാഡോസ് +5 കൊടുത്തിട്ടുള്ളത്. വൈറ്റ്സ് ആണെങ്കിലും പ്ലസ് ചെയ്യുമ്പോൾ കണ്ടോ വൈറ്റിൻ്റെ എമൗണ്ട് കൂടുകയാണ്, മൈനസ് കൊടുക്കുമ്പോൾ വൈറ്റിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു വൈറ്റിൻ്റെ ഒരു എമൗണ്ട് ഞാൻ +5 ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക്സ്, ബ്ലാക്ക്സിൻ്റെ കേസ് നമ്മൾ കൂട്ടുമ്പോൾ കണ്ടോ ബ്ലാക്ക്സ് കൂടുകയാണ്, ഇവിടെ ആകുമ്പോൾ ബ്ലാക്ക്സ് ഉണ്ടോ, ബ്ലാക്ക്സിൻ്റെ ഒരു എമൗണ്ട് ഈ ഒരു ഫോട്ടോയിലുള്ള ബ്ലാക്ക് എമൗണ്ട് ഡിക്രീസ് ചെയ്യാൻ ചെയ്യുന്നത്. ബ്ലാക്ക്സും നമ്മളൊരു ഏകദേശം ഒരു 5 തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തൽക്കാലം. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം കളർ. കളറിൽ നമുക്കിവിടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ ടെമ്പറേച്ചർ നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഫുള്ളൊരു കോൾഡ് ബ്ലൂ കളർ വരും, പ്ലസ് ചെയ്യണമെങ്കിൽ ഒരു വാം കളറാണ് വരിക. അപ്പം നമുക്ക് ടെമ്പറേച്ചർ ഇപ്പോൾ ഏകദേശം ഒരു -10 കൊടുക്കാം. പിന്നെ ടിൻ്റ് ഈ ഒരു ഫോട്ടോക്ക് ആവശ്യമില്ല. വൈബ്രൻസ് ആണെങ്കിലും വൈബ്രൻസ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു കളറ് ചേഞ്ചായി വരുന്നുണ്ട്. പക്ഷേ വൈബ്രൻസ് നമ്മൾ ഫുൾ 100 ഇടരുത്, ഒരു 39 കെടുക്കട്ടെ വൈബ്രൻസ്. സാച്ചുറേഷൻ വേണ്ട, അത് കാരണം സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്ന ഒരു ഇതാണ്, അല്ലെങ്കിൽ ഫുള്ളി കളറാക്കുന്ന ഓവർ കളറാക്കുന്ന ഒരിതാണ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. സാച്ചുറേഷൻ വേണമെങ്കിൽ നമുക്കൊരു +6 ഒക്കെ ഇട്ടിട്ട് കൊടുക്കാം, +6 കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ടാവും, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീന്, ലൈറ്റ് ബ്ലൂ, അങ്ങനെ ഈ ഒരു കളേഴ്സ്, ഈ ഒരു ഫോട്ടോയിലുള്ള ഈ ഒരു കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഇതിൽ വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് സ്കൈ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ ഈ ഒരു വയലറ്റ് കളർ സെലക്ട് ചെയ്യാം. ഈ ഫസ്റ്റ് വയലറ്റ് കളർ അഡ്ജസ്റ്റ് ചെയ്യാം. വയലറ്റ് കളർ നമ്മളൊന്നിങ്ങനെ കുറച്ച് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം സ്കൈൻ്റെ കളർ അഡ്ജസ്റ്റ് ആവുന്നത് കാണാം. ഇത് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഫ്ലൂറസൻ്റ് കളറാകും. നമുക്ക് ഏകദേശം ഒരു -49 കൊടുക്കാം. അതുപോലെ തന്നെ സാച്ചുറേഷൻ, സാച്ചുറേഷൻ കൊടുത്താൽ ആ കളർ ഒന്നും കൂടി കണ്ടോ ഒന്നും കൂടി നൈസ് കളറായി മാറും. ഇതും ഓവർ കൊടുക്കുന്നില്ല, ഒരു 20 കൊടുക്കട്ടെ. ലൂമിനസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കളറാവും കണ്ടോ. ലൂമിനൻസും നമുക്കൊരു -10 കൊടുക്കട്ടെ. പിന്നെ അടുത്ത ലൈറ്റ് ബ്ലൂ എടുത്തതിന് ശേഷം ലൈറ്റ് ബ്ലൂവിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല. എന്നാലും ഇവിടെ ഒരു -40 +49 കൊടുക്കാം. സാച്ചുറേഷനിലും വലിയ കാര്യങ്ങളൊന്നും വരുന്നില്ല, കാരണം ആ ഒരു കളർ അവിടുന്ന് മിസ്സിങ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഒരു ചേഞ്ചസും കാണിക്കാത്തത്. ലൂമിനസ് ഇവിടെ ഒരു 80 കൊടുക്കാം. ഓക്കെ,
പിന്നെ ഗ്രീൻ, ഈ ഗ്രീൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ യെല്ലോ നോക്കാം. യെല്ലോ ഈ ഒരു തെങ്ങിൻ്റെ ആ ഒരു സെക്ഷനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിലുണ്ടോ ആ ഒരു തെങ്ങിൻ്റെ കളർ ഇപ്പോൾ ലൈ ഒരു ഇല്ല ഒരു വേറൊരു കളർ ഗ്രീനായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബ്രൗണിഷ് ഒരു കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു യെല്ലോ എടുത്തിട്ട് ചേഞ്ച് ചെയ്താലുള്ള പ്രശ്നം. പിന്നെ ഈ ഗ്രീനിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഉണ്ടോ ഈ ഒരു ഇതിൻ്റെ കളർ നന്നായിട്ട് മാറുന്നത് കാണാം. ഈ ഒരു കോക്കനട്ട് ട്രീസിൻ്റെ ആ ഒരു സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ. ഇവിടെ ഇപ്പോൾ നല്ല ഡാർക്ക് സോറി ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണ്ടത് നമുക്ക് എങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അങ്ങനെ കൊടുക്കാം. പിന്നെ ഈ ഓറഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ട് ഹെൽമെറ്റിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഓറഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതിനനുസരിച്ച് ഇപ്പോൾ ഞാനൊരു അതൊരു ഓറഞ്ച് ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഒരു 46 പിന്നെ ഇത് സാച്ചുറേഷൻ്റെ ആവശ്യമില്ല. സാച്ചുറേഷൻ വേണമെങ്കിൽ ഒരു +5 ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ടാണത്. ലൂമിനൻസിൻ്റെ ആവശ്യമില്ല. ലൂമിനൻസ് കുറച്ച് ഓവറായി മാറുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ഡൺ അടിച്ചു. അപ്പോൾ അതിൽ ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞ് കളർ അതിലാണ് കളേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എഫക്ട്സ് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റർ, ക്ലാരിറ്റി, ഡിഹേസ്, വിങ്കെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് അല്ല സോറി ഇങ്ങോട്ട് പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈറ്റ്, മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക്, ഈ ഒരു ഷെയ്ഡ് വരുത്താനാണ്. ഇപ്പോൾ ഈ ഡാർക്കർ ഇമേജസിനൊക്കെ ഉപകാരപ്പെടും. കാരണം ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഒരു ലൈറ്റ് വരുന്നുണ്ട്, ഒരു ലൈറ്റിംഗ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഡാർക്കായി മാറും. അതിന് വേണ്ടിയിട്ടാണ് ഈ വിങ്കനെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നൽകാൻ നമുക്ക് വേണ്ട ഈ ഒരു ഫോട്ടോയിൽ. ടെക്സ്റ്ററൊക്കെ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഒന്നും കൂടി ഷാർപ്പൺ ചെയ്യാനാണ് നമ്മൾ ടെക്സ്റ്ററൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റർ ഒന്ന് അധികമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ബോറാവും. ടെക്സ്റ്റർ ക്ലാരിറ്റിയൊക്കെ ഒരു മിതമായ ഒരു +3, 5 ഒക്കെ കൊടുത്താൽ മതി. ഡിഹൈസൊക്കെ ഒരു -3 ഇട്ടാൽ മതി. പിന്നെ ഡീറ്റെയിലിംഗ് ഷാർപ്പനിങ് വേണമെങ്കിൽ ചെയ്താൽ മതി. ഷാർപ്പനിങ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഷാർപ്പനിങ് ആവശ്യമില്ല ഫോട്ടോക്ക്. പിന്നെ അതിൻ്റെതായ ഒരു ഡിഫറെൻറ്റ് ഫോട്ടോസിനാണ് ഷാർപ്പനിങ്ങിൻ്റെ ആവശ്യമുള്ളത്. ഈ ഒരു ഫോട്ടോന് ഷാർപ്പനിങ് ആവശ്യമില്ല. പക്ഷേ ഞാൻ +5 വെറുതെ ഒന്ന് കൊടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഒപ്റ്റിക്സിൽ നമ്മൾ പോയിട്ട് എനേബിൾ ലെൻസ് കറക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കണ്ടോ ഇങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു സെയിം ബേസിക് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കളർ ഗ്രേഡിങ് ചെയ്തു വെച്ചല്ലോ. ഇത് നമുക്ക് ഈ ഒരു 3 dots കണ്ടോ ഇവിടെ ക്രിയേറ്റ് പ്രീസെറ്റ് എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രീസെറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രീസെറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേറൊരു ഫോട്ടോക്ക് വേണമെങ്കിൽ സെയിം കളർ ഗ്രേഡിങ് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഫോട്ടോക്ക് ഞാനിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച കുറച്ച് പ്രീസെറ്റ്സ് ഉണ്ട്. ഡാർക്ക് പ്രീസെറ്റ് നിങ്ങൾക്ക് വേണം കാണാം. ഡാർക്ക് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണം കണ്ടോ. ഈ ഒരു ഫോട്ടോ ഡാർക്ക് പ്രീസെറ്റാണ്. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പ്രീസെറ്റാണ്, അതാണ് ഡാർക്ക് വരുന്നത്. അതാണ് ഡാർക്ക് ആൻഡ് ഡസ്റ്റ്. ചില പ്രീസെറ്റുകൾ ചില ഫോട്ടോസിന് തീരെ മാച്ച് ആവില്ല. പക്ഷേ ചില പ്രീസെറ്റുകൾ ഭയങ്കര മാച്ചിങ് ആയിരിക്കും. ഓരോ ഫോട്ടോസിന് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഗോൾഡൻ ഹവർ സെലക്ട് ചെയ്താൽ ഇങ്ങനെയായിരിക്കും. ഗ്രീന് സെലക്ട് ചെയ്താൽ കണ്ടോ ഒന്നും കൂടി നൈസ് ഫോട്ടോ ആവും. മൂഡി ബ്ലൂമ്, പീച്ച് ഹൗസ്, മൂഡി ബ്ലൂമും തീരെ മാച്ചില്ല. പോപ്പിൻസ്, സ്കൈ ഡെപ്ത്, ടീൽ ഓറഞ്ച് സെപ്പിയ, ടീൽ ഓറഞ്ച് ബ്ലാക്ക്, ഇതൊന്നും കൂടി നല്ല രസമുണ്ട്. ട്രാവൽ ബഗ്, വിൻറ്റേജ് ബ്ലിസ്, വാൻഡർലസ്റ്റ്, വാമ്, വൈറ്റ് ക്രീം. ഈ വൈറ്റ് ക്രീമൊക്കെ ഓരോ സ്പെസിഫിക് ഫോട്ടോസ് ഉണ്ട്. ലൈറ്റിങ്ങിനനുസരിച്ച് ഓരോ ഫോട്ടോയും ഈ പ്രീസെറ്റിൻ്റെ ഈ ഒരു ഇത് മാറും. ഇപ്പോൾ ഈ ഒരു ഫോട്ടോക്ക് ഗ്രീന് അത്യാവശ്യം മാച്ച് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ടീൽ ഓറഞ്ച് ബ്ലാക്ക് മാച്ച് ആകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു മൊബൈലിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രീസെറ്റ് ഞാനിപ്പോൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പ്രീസെറ്റ് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൊടുക്കാം. അപ്പോൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ഞാൻ ഈ ഒരു പ്രീസെറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം, ആർക്കെങ്കിലും പ്രീസെറ്റ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഈ ഒരു ഇത് കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു കാര്യം ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അഗെയിൻ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.